എല്ലാവർക്കും സമാധാനവും നന്മയും. നമ്മളിന്ന് ലോക പരിസ്ഥിതി ദിനം ആചരിക്കുകയാണ്. അതുകൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട ചില വഴികളിലൂടെ നമുക്ക് നടക്കാം. നമ്മൾ ഈ ദിവസങ്ങളിൽ വളരെയധികം വേദനയോട് കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ആ ഗർഭിണിയായ ആനയുടെ മരണത്തെക്കുറിച്ചുള്ള വാർത്ത. നമ്മുടെ മനസാക്ഷിയൊക്കെ അത് മരവിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഇത് ഒറ്റ വാക്കിലൊന്നും നമുക്ക് വിധി തീർപ്പ് നടത്താൻ പറ്റിയൊരു സാഹചര്യമല്ല. മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള സംഘർഷങ്ങൾ എല്ലാ കാലത്തും എല്ലാ നാടുകളിലും നിലനിൽക്കുന്നുണ്ട്. എല്ലാവർക്കും ന്യായീകരണങ്ങളുണ്ട്. പക്ഷേ ഒരു കാര്യം അത് പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മൃഗങ്ങൾ ഒരിക്കലും കടന്നു കയറാറില്ല തനതായ ആവാസ വ്യവസ്ഥകളിൽ. ഇപ്പോൾ ഉദാഹരണം, ഒരു ജീവി ആ ആവാസ വ്യവസ്ഥയിൽ വളരുന്നതാണെങ്കിൽ പ്രകൃതി നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായ സംവിധാനങ്ങളും പ്രകൃതി ഒരുക്കിയിട്ടുണ്ട്. പലപ്പോഴും മനുഷ്യരാണ് ക്രമമില്ലാത്ത രീതിയിൽ കടന്നു കയറുന്നത്. ചിലർ ജീവസന്ധാരണത്തിന് വേണ്ടിയും ജീവൻ്റെ നിലനിൽപ്പിന് വേണ്ടിയൊക്കെയാണ് അത് തീർച്ചയായിട്ടും കൃഷിയും മറ്റാവശ്യങ്ങൾക്ക് വേണ്ടിയാണ് കാടിനെ ആശ്രയിക്കുന്നത്. പക്ഷേ അവർ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു സന്തുലിതമായൊരു ജീവിത രീതി നയിക്കുന്നവരാണ് പല ഗോത്ര വിഭാഗങ്ങളും. പക്ഷേ ചിലപ്പോൾ പുറത്തുനിന്ന് കൃഷിയും മാത്രമുള്ള അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയോ വനനശീകരണത്തിന് വേണ്ടിയൊക്കെ വരുന്നവർക്ക്, മരം വെട്ടാൻ വരുന്നവർക്കൊന്നും ഈ ജീവികളുമൊത്തുള്ള സഹജീവനം അറിഞ്ഞില്ല എന്ന് വരും. അപ്പോൾ നമ്മളുടെ പൊതുവെ പരിസ്ഥിതിയിലൊക്കെ നമ്മൾ ധ്യാനിക്കുന്നൊരു പ്രധാനപ്പെട്ട വിഷയമാണ് ഈ ഭൂമി എന്ന് പറയുന്നത്. നമ്മളുടെ പൊതുവായ ഒരു വീടാണ്, അവിടെ എല്ലാവർക്കും അവകാശമുണ്ട്. എല്ലാ ജീവജാലങ്ങൾക്കും അത് സ്വന്തമാണ്. നമുക്ക് വേറൊന്നുമില്ല, നമുക്ക് വേറൊരു ആവാസ വ്യവസ്ഥയില്ല. ഈ ഭൂമി ഇല്ലെങ്കിൽ നമുക്ക് ആർക്കും ഒന്നുമില്ല, നമുക്ക് നിലനിൽപ്പില്ല. അപ്പോൾ ജീവൻ തുടിക്കുന്ന എല്ലാത്തിനും, കല്ലിനും മണ്ണിനും പുഴയ്ക്കും എല്ലാത്തിനും ഈ ഭൂമി മാത്രമേ ഉള്ളൂ അവകാശമാക്കാൻ. അപ്പോൾ അവിടെ നമ്മൾ സഹജീവനത്തിൻ്റെ ചില കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി കൂടിയാണ് നമ്മൾ ഈ പരിസ്ഥിതി ദിനമൊക്കെ ആചരിക്കുന്നത് പോലും. അപ്പോൾ ആനകളെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുന്നതുകൊണ്ട് ഒരു കാര്യം പറയാം. ഈ ആന ഒരു വലിയ ജീവിയാണ്, നമുക്കറിയാം. അതിൻ്റെ ശരീരവലിപ്പം കൊണ്ട് മാത്രമല്ല, അതിൻ്റെ ബുദ്ധിവൈഭവം കൊണ്ടും അതിൻ്റെ പാരമ്പര്യങ്ങൾ കാത്തുസൂക്ഷിക്കുന്ന രീതികളുകൊണ്ടും അതിൻ്റെ സമൂഹങ്ങളെ അത് കെട്ടിപ്പടുക്കുന്ന രീതി കൊണ്ടും വളരെ വലിയൊരു ജീവിയാണ്, വളരെ ബൃഹത്തായൊരു ജീവിയാണ്. ആ ജീവിയിൽ നിന്ന് അതുപോലെ തന്നെ ബൃഹത്തായ സേവനങ്ങൾ ഒരു വനത്തിന്, ആവാസ വ്യവസ്ഥയ്ക്ക് ലഭിക്കുന്നുണ്ട്. കാടുകളുടെ വിത്തുകൾ പുറപ്പെടുവിക്കുന്നു, വിത്തുകൾ പ്രചരിപ്പിക്കുന്നത് മുതൽ, അതുപോലെ വിത്തുകളെ നനയ്ക്കുന്നു, കാടിനുള്ളിൽ വഴികൾ വെട്ടിത്തെളിക്കുന്നു, സൂര്യപ്രകാശം കടക്കത്തക്ക രീതിയിൽ അതിൻ്റെ ചില്ലകളെയൊക്കെ അത് ക്രമപ്പെടുത്തുന്നു, അതിന് വഴികൾ വെട്ടിത്തെളിക്കുന്നു. അങ്ങനെ ചെറിയ ചെറിയ ജീവികൾക്ക് അവിടെ ജീവിക്കാൻ പറ്റുന്ന രീതിയിൽ കാര്യങ്ങൾ ക്രമപ്പെടുത്തുന്നതിൽ ആനകൾക്ക് ചെറുതല്ലാത്തൊരു പങ്കുണ്ട്. അപ്പോൾ ഈ ആനകളെക്കുറിച്ച്, ആനകളിൽ നിന്നൊരു പാഠം ഉൾക്കൊണ്ട് തന്നെയാണ് നമ്മളിന്ന് നമ്മൾക്ക് ചെറിയൊരു ഒരു 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 ടിപ്പ് പറഞ്ഞുതരാൻ പോകുന്നത്. നമുക്ക് അറിയാം, നമ്മുടെ പൈനാപ്പിളിൽ ബോംബ് വെച്ചിട്ടുണ്ട്, പൈനാപ്പിളിൽ പന്നിപ്പടക്കം വെച്ചിട്ടാണ് ആന കൊല്ലപ്പെട്ടത് നമുക്കറിയാം. അപ്പോൾ പലപ്പോഴും അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു അപകടം ഒളിഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥ, അല്ലെ, ഒരു വളരെ പുറമെ കാണുമ്പോൾ വളരെ നല്ലൊരു കാര്യം, അതിൻ്റെ ഉള്ളിൽ അപകടം ഒളിഞ്ഞിരിക്കുന്ന അവസ്ഥ. അത് മൃഗങ്ങൾക്ക് അതിനെ വിവേചിച്ചറിയാനുള്ള കഴിവ് ചിലപ്പോൾ ഉണ്ടായെന്ന് വരില്ല. മനുഷ്യരുടെ ദുഷ്ടബുദ്ധിയിൽ നിന്ന് ഉദിക്കുന്ന ആശയങ്ങളാണ്. ഇന്നും നമ്മൾ പരിചയപ്പെടാൻ പോകുന്നൊരു പൈനാപ്പിൾ ബോംബിനെയല്ല, നമുക്കൊരു സീഡ് ബോംബ് എന്ന് വിളിക്കുന്നൊരു കാര്യത്തിൽ തന്നെയാണ് പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത്. സിമ്പിളാണ് അതിൻ്റെ ആശയം, ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ നമുക്ക് പണ്ട് കാലത്ത് ഇപ്പോൾ ചില വിത്തുകൾ അതുങ്ങൾക്ക് ഭാരം കൂടുതലാണ്. അപ്പോൾ അത് നമുക്ക് തന്നെ അത് പ്രചരണത്തിൽ വിത്തുകൾ പ്രചരിക്കപ്പെടും. ചിലപ്പോൾ കാറ്റ് പ്രചരിപ്പിക്കുന്നതുകൊണ്ട്, ഡിസ്പെർഷൻ എന്ന് പറയുന്ന പ്രതിഭാസത്തെയാണ് ഞാൻ പ്രചരണം എന്ന് വിളിക്കുന്നത്. വിത്തുകൾ ഇങ്ങനെ മരത്തിൻ്റെ ചുവട്ടിൽ നിന്ന് മറ്റ് സ്ഥലങ്ങളിലേക്ക് പ്രചരിക്കപ്പെടുന്ന രീതി, ചിലരെ മൃഗങ്ങളാണ് അത് ചെയ്യിക്കുന്നത്. മൃഗങ്ങളുടെ ശരീരത്തെ പറ്റി പിടിച്ചിരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ, അതുപോലെ ആനകളും ചെയ്യാറുണ്ട്. അതുപോലെ മിക്ക മൃഗങ്ങളും ചെയ്യും, ഷഡ്പദങ്ങളും ചെയ്യാറുണ്ട്, ഇൻസെക്ട്സൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള ആ ഒരു കുറച്ച് വിത്തുകൾ പ്രചരിപ്പിക്കാൻ വേണ്ടി, സ്വാഭാവികമായിട്ടും വിത്തുകൾ പ്രചരിപ്പിക്കാൻ ചെടിക്കും അല്ലെങ്കിൽ ആ മരത്തിന് തനതായൊരു ശൈലിയുണ്ട്. പക്ഷെ നമ്മളുടെ ഇപ്പോൾ ഉദാഹരണം, നമ്മൾ മരങ്ങൾ വെട്ടിക്കളയുന്നു, അല്ലെങ്കിൽ മതിലുകൾ കെട്ടുന്നു, ജലാശയങ്ങളെ തടസ്സപ്പെടുത്തുന്നു, അങ്ങനെ കാറ്റിന് വീശാനുള്ള സംവിധാനങ്ങളില്ല, പക്ഷികൾ കുറയുന്നു, ഇങ്ങനെയൊക്കെയുള്ള അതുപോലെ ജീവജാലങ്ങൾ കുറയുന്നു, ഇങ്ങനെയൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടൊരു മരത്തിന് അതിൻ്റെ വിത്തിനെ പ്രസരിപ്പിക്കാനുള്ള ഒരു അവസരം നഷ്ടപ്പെടുകയാണ്. അപ്പം നമ്മൾ ഒരു മരത്തെ സഹായിക്കാൻ വേണ്ടി പോയാണ്, അതിനെയാണ് നമ്മൾ സീഡ് ബോംബ് എന്ന് വിളിക്കുന്നത്. സീഡ് ബോള് എന്ന് വിളിച്ചാലും നമുക്ക് കുഴപ്പമില്ല, പക്ഷേ ഇതിൻ്റെ ഒരു ഇത്തിരി ആവേശമായിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് സീഡ് ബോംബ് എന്ന് വിളിക്കുന്നത്. സിമ്പിളാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് ആയിക്കൂടി വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ചുറ്റുവട്ടത്ത് കാണുന്ന നല്ല മരങ്ങളുടെ വിത്തുകൾ. നല്ല മരം എന്ന് പറയുന്നത് നമ്മൾ കണ്ടു വളർന്നിട്ടുള്ള എല്ലാ മരങ്ങളും നല്ല മരങ്ങൾ തന്നെയാണ്, ചീത്തമരം എന്ന് പറയുന്ന ഒന്നില്ല. അപ്പോൾ മരങ്ങളുടെ വിത്തുകൾ നമ്മൾ ശേഖരിക്കണം. അത് എന്തായിക്കോട്ടെ, അതൊരു മരമാണ്, അത് നല്ല തടിയുള്ളതാണോ നല്ല ഫലം തരുന്നതാണോ എന്നുള്ളതല്ല ഇവിടെ മാനദണ്ഡം. അതൊരു മരമാണ്, അത് പച്ച വിരിച്ച് നിന്ന് കഴിഞ്ഞാൽ ഭൂമിക്ക് ഗുണകരമാകും. അപ്പോൾ അതുകൊണ്ട് ആ മരങ്ങളുടെ വിത്തുകൾ നിങ്ങൾ ഓടി നടന്ന് ശേഖരിക്കുക. ഞങ്ങളിവിടെ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുട്ടികളോടും അധ്യാപകരോടൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ സൺഡേ സ്കൂളിലെ അധ്യാപകരും കുട്ടികളും സിസ്റ്റേഴ്സ് എല്ലാം ചേർന്ന് ഞങ്ങൾ കുറേ വിത്ത് കളക്ട് ചെയ്തു. കുറേ വിത്ത് അത് കണിക്കൊന്നയുടെയൊക്കെ ക്ലീൻ ചെയ്യാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാണ്, എന്നാലും അതൊക്കെ എല്ലാവരും കൂടി ഇരുന്ന് സഹകരിച്ച് ക്ലീൻ ചെയ്ത് തന്നു. ഇത് ലോക്ക്ഡൗണിന് മുമ്പായിരുന്നു. ലോക്ക്ഡൗണൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് അത്രയും അതുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിച്ചില്ല.
പക്ഷേ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ മഴക്കാലത്തെ മുൻനിർത്തിയാണ് ഈ അഭ്യാസം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ വിത്തുകളെ ഒരു ആവരണത്തിനുള്ളിലാക്കാൻ ശ്രമിക്കുകയാണ്. ചെറിയൊരു വിത്താണ്, അതിനെ ചിലപ്പോൾ പറന്നു പോകാനോ ഓടിപ്പോകാനൊന്നും പറ്റിയെന്ന് വരില്ല, നമ്മുടെ കണ്ണിൽ പോലും പെടില്ല. അപ്പോൾ നമ്മൾ അതിനൊരു ഒരു ഒരു കല്ല് പോലെ ആക്കാൻ പോവുകയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ചെളിയിട്ട് കൊണ്ട് ബേസിക്കലി ഒരു ചെളി കൊണ്ടുള്ളൊരു ഉണ്ട, അതിൻ്റെ ഉള്ളിൽ കുറേ വിത്തുകളെ നിക്ഷേപിക്കുന്നു എന്നുള്ളതാണ് അടിസ്ഥാനപരമായിട്ട് സീഡ് ബോൾ. ചെളി എന്ന് വെച്ചാൽ കളിമണ്ണ്, പശപ്പുള്ളൊരു മണ്ണ്. അപ്പോൾ നമ്മൾ ബൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മണ്ണ് വേണം, അതുപോലെ എന്താണ് പേപ്പർ പൾപ്പ്, നമ്മൾ സാധാരണ കടലാസ്, ന്യൂസ് പേപ്പർ കടലാസുകൾ വെള്ളത്തിലിട്ട് കുതിർത്ത് അരിയിച്ച് നമുക്ക് എടുക്കാം. അത് മിക്സിയിൽ പോലും അടിക്കണം എന്നില്ല, ശരിക്കും നമുക്ക് കൈകൊണ്ടൊക്കെ ഇങ്ങനെ കുഴച്ചെടുക്കാം നമുക്ക്. അതുപോലെ തന്നെ കുറച്ച് ചാണകപ്പൊടി അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കമ്പോസ്റ്റ് വളങ്ങൾ ഇത് വേണം. പിന്നെ വിത്തുകൾ വേണം അടിസ്ഥാനപരമായിട്ട്. ഇത്രയാണ് നമുക്ക് വേണ്ടത്. പിന്നെ കുറച്ച് നല്ല മനസ്സും സമയം വിത്തുകളൊക്കെ വേർതിരിച്ചെടുക്കാനും അതൊക്കെ ഉണക്കി സൂക്ഷിക്കാനൊക്കെ നമുക്ക് പറ്റണം. ഈ തരാതരമുള്ള വിത്തുകളെല്ലാം നമ്മളിങ്ങനെ കൂട്ടി യോജിപ്പിച്ചിട്ട് വലുത് ചെറുതൊന്നും നോക്കണ്ട. മീൻസ് ഭയങ്കര വലുത് നമുക്ക് എടുക്കാൻ പറ്റില്ല. ഇപ്പോൾ കശുവണ്ടിയോ അല്ലെങ്കിൽ മാങ്ങാണ്ടിയോ നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല, കാരണം അതിന് അതിനാൽ തന്നെ ഭാരമുണ്ട്. അതുങ്ങൾ നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും വലിച്ചെറിയാം. വലിച്ചെറിഞ്ഞാൽ പോകാത്ത വിത്തുകളെയാണ് നമ്മളിങ്ങനെ നമ്മൾ സഹായിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ആ വിത്തുകൾ നമ്മൾ എടുത്ത് ഈ പറയുന്നത് പോലെ കുഴച്ച് ഈ പറയുന്ന മണ്ണ് ചാരം വേണമെങ്കിൽ ഇടാം, അതുപോലെ കമ്പോസ്റ്റ് ന്യൂസ് പേപ്പർ പൾപ്പ് ഇതെല്ലാം കൂടി കുഴച്ചിട്ട് നമ്മൾ ആ കുഴച്ച ഇതിലോട്ട് വിത്തും കൂടി കലർത്തി ചെറിയ ചെറിയ ഉണ്ടകളാക്കി ഉണക്കി സൂക്ഷിക്കണം. ഇത് നമുക്ക് അനന്തകാലത്തേക്കൊന്നും സൂക്ഷിച്ചു വെക്കാൻ പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കുഴക്കുമ്പോൾ തന്നെ അതിൻ്റെ അകത്ത് നനവുണ്ട്. നനവ് തട്ടി കഴിഞ്ഞാൽ വിത്ത് മുളക്കാൻ തുടങ്ങും എന്നുള്ളതാണ്. അപ്പോൾ നമ്മളതിനെ വീണ്ടും ഉണക്കി സൂക്ഷിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് അതിൻ്റെ ആ വിത്ത് ചത്തുപോകും, വിത്തുവിന് നിർജ്ജീവമായിപ്പോവും. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് പ്രധാനമായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മഴക്കാലം വരുന്നതിന് തൊട്ട് മുമ്പുള്ള ദിവസങ്ങളിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഫ്രഷായിട്ട് നമുക്ക് കൊണ്ടേ മഴ തുടങ്ങുന്ന മുറക്ക് വലിച്ചെറിയാം. ബേസിക്കായിട്ടൊന്ന് ഉണങ്ങിക്കിട്ടും. നമുക്കൊന്നൊരു കല്ലുപോലെ ഇരിക്കാൻ വേണ്ടിയിട്ട് ചെളി ഇങ്ങനെ ഒന്ന് ഉണങ്ങിയിരുന്നു കഴിഞ്ഞാൽ കല്ലുപോലെ ഇരിക്കുമല്ലോ. അതിനുവേണ്ടി ഒരു അത്യാവശ്യം ഉണക്കം കിട്ടും. നമുക്ക് കൊണ്ടേ മഴ തുടങ്ങുന്ന സമയത്ത് അത് വലിച്ചെറിയാം. അപ്പോൾ നമ്മൾ ഇതിങ്ങനെ കല്ലുപോലെ ഉണ്ടാക്കി വെച്ചിട്ട് നമ്മൾ തീർച്ചയായിട്ടും ഇതെടുത്ത് ഉണ്ട ഉരുട്ടി ഇങ്ങനെ വെച്ച് ഉണക്കി വെച്ചിട്ട് നമ്മളതൊരു കൊട്ടയിലോ അത് ബാഗിലോ നമുക്ക് കുറച്ച് 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 മതി. ഞങ്ങളിവിടെ ഒരു 100-150 സീഡ് ബോൾ ഉണ്ടാക്കി, ഇനിയും കുറേ വിത്തുകൾ കാസൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഈ ക്രമം തെറ്റി വന്ന മഴകൾ കാരണം നമുക്ക് ഒരു താളം തെറ്റിയതുകൊണ്ട് മാത്രമാണ്, അതുപോലെ ലോക്ക്ഡൗണൊക്കെ വന്നുകൊണ്ടുള്ള പ്രശ്നങ്ങളുകൊണ്ട് മാത്രമാണ്, അല്ലെങ്കിൽ ഇതൊരു ഒരു താളത്തിൽ പോയേന്. അപ്പോൾ ഈ ഒരു വിത്ത് കൊണ്ടുണ്ടാക്കുന്ന ബോംബ്, ആനയെ കൊല്ലാൻ വേണ്ടി പൈനാപ്പിൾ ബോംബ് ഉണ്ടാക്കി വെച്ചതുപോലെ ഇത് ജീവൻ നിറയുന്ന ഒരു ബോംബാണ്. നിറയെ വിത്തുകളാണ്. ചിലപ്പോൾ നമ്മൾക്ക് ഈ മരം കാണാനോ ആ മരം വളരുമോ ഒന്നും നമ്മൾ അന്വേഷിക്കേണ്ട ആവശ്യമില്ല. അത് പ്രകൃതിക്ക് ആവശ്യമുണ്ടെങ്കിൽ പ്രകൃതി വളർത്തിക്കോളും. അതുങ്ങൾക്കുള്ളിൽ ജീവൻ്റെ ഒരു തുടിപ്പുണ്ട് വിത്തിൽ. നമ്മളവരെ സഹായിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ വേറെ ഒന്നും ആലോചിക്കേണ്ട. ഈ വിത്ത് നല്ലതാണോ, ഫലഭൂയിഷ്ഠുള്ള രുചിയുള്ള മരമാണോ, ഇതൊന്നും അന്വേഷിക്കേണ്ട ആവശ്യമില്ല. വിത്താണ്, അതിന് വളരാൻ അർഹതയുണ്ട്. അത് വളരാൻ വേണ്ടി നമ്മൾ അനുവദിക്കുന്നു. അത് നമ്മൾ കൊണ്ടേ പടർത്തുക, ആ സ്നേഹം പടർത്തുന്ന പോലെ തന്നെ വിത്തുകൾ വാരി വിതരുക, സ്നേഹത്തിൻ്റെ വിത്തുകൾ വാരി വിതരുക എന്നൊക്കെ നമ്മൾ കവികൾ പാടുമല്ലോ. ഇപ്പോൾ ടാഗോർ പറഞ്ഞ ഒരൊറ്റ കാര്യം ഓർത്താൽ മതി, നമ്മളൊരു മരം നടന്നു, ആ മരത്തിൻ്റെ കീഴിൽ ഞാൻ ഇരിക്കുകയോ ആ മരത്തിൻ്റെ ഒരു ഫലവും ഞാൻ ഭക്ഷിക്കുകയില്ലോ എന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം വളർന്നു വരുമ്പോൾ ഞാൻ ഉണ്ടാകില്ല. പക്ഷേങ്കിൽ പോലും നീ ആ മരം നടാൻ വേണ്ടി ആഗ്രഹിക്കുന്നെങ്കിൽ, മരം നടാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിൽ, നീ മനുഷ്യത്വത്തിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കി എന്നാണ് ടാഗോർ പറയുന്നത്. ഇത് വലിയ കാര്യമൊന്നുമല്ല, വലിയ ആനക്കാര്യമല്ല. ഇത് ഷെയർ ചെയ്യുന്നത് പോലും വലിയ പൊങ്ങച്ചം പറയാൻ വേണ്ടിയിട്ടോ ക്രിയേറ്റിവിറ്റിക്ക് വേണ്ടിയിട്ടല്ല. ഇത് വളരെ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ പരക്കെയുള്ള ആശയങ്ങളാണ്. ആഫ്രിക്കയിലൊക്കെ പോലും സീഡ് ബോളുകൾ ഉണ്ടാക്കിയിട്ട് തരിച്ചു കിടക്കുന്ന ഭൂമികളിലേക്ക് ഈ കാറ്റപ്പുൾട്ട് ഉണ്ടല്ലോ, ഈ തെറ്റാലി, തെറ്റാലി വെച്ച് അടിച്ച് പിടിപ്പിക്കുന്നു, ഹെലികോപ്റ്റർ വഴി വാരി വിതറുന്നു, ഇങ്ങനെയൊക്കെ കാടുകളായ പ്രദേശങ്ങൾ വരെയുണ്ട്. അപ്പോൾ നമ്മൾക്കൊരു ആനയെക്കുറിച്ച് നമ്മളിവിടെ നിന്ന് കണ്ണീരൊഴുക്കിക്കൊണ്ടിരിപ്പുണ്ടല്ലോ. ആനയ്ക്ക് നമ്മളോട് ആനയോട് നമുക്ക് എന്തെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഈ ആന പ്രകൃതിക്ക് ചെയ്യുമായിരുന്നൊരു നന്മ നമ്മളായിട്ട് ചെയ്തു കൊടുക്കുക. നമ്മൾ ആനയെ കൊന്നത് വഴി നമ്മളുണ്ടാക്കിയ നഷ്ടം നമ്മൾ നികത്തണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പ്രകൃതിയെ അതിൻ്റെ ജീവനെ പ്രചരിപ്പിക്കാൻ നമ്മൾ സഹായിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ചെറിയ ക്ലിപ്പുകൾ ഇതിനൊപ്പം ഷെയർ ചെയ്യാം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉചിതമായ രീതിയിൽ അത് ഫോളോ ചെയ്യാം. അത് വിജയിക്കുമോ, എത്ര വിത്ത് എന്താ പറയുന്നത് വളർന്നു കിട്ടും, ഇതൊന്നും നമ്മളുടെ പ്രശ്നമേ അല്ല. നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തിരി നന്മ, ഇത്തിരി നന്മയിലൂടെ ഒത്തിരി നന്മ നാളെ ഭൂമിയിൽ വിരിയും. അത് നമ്മൾ കാണാൻ ചിലപ്പോൾ നമ്മളുണ്ടായെന്ന് വരില്ല, പക്ഷേ ആർക്കെങ്കിലും അത് ഉപകാരപ്പെടും. ഈ പരിസ്ഥിതി ദിനത്തിൽ ഈ സന്ദേശവും ഈ ഒരു അഭ്യാസവും നമ്മളെ നമ്മൾക്കത് അനുകരിക്കാവുന്നതേ ഉള്ളൂ. തീർച്ചയായിട്ടും ഇത് കാണുന്ന ടീച്ചേഴ്സോ സിസ്റ്റേഴ്സോ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ സ്കൂളുമായിട്ട് ബന്ധപ്പെടുന്നവരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും തങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഈ ഒരു പാഠം പകർന്നു കൊടുക്കാനായിട്ട് തീർച്ചയായിട്ടും ശ്രമിക്കണം. നമ്മൾക്ക് വഴിയിൽ കിട്ടുന്നതാണ് വിത്തുകൾ. നമ്മൾ നിന്നൊരു പ്രഞ്ഞാറപ്പഴത്തിൻ്റെ ആണെങ്കിൽ ആ വിത്തുകളെടുത്ത് സൂക്ഷിച്ച് ഉണക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാവുന്ന കാര്യമുള്ളൂ. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ സീഡ് ബോംബ്.
ഇതെവിടെയൊക്കെ കൊണ്ട് എറിഞ്ഞു പൊട്ടിച്ചെന്ന് ആ കഥ ഞങ്ങൾ പിന്നീട് ഒരു ദിവസം പറഞ്ഞു തരാവേ.